നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുക്കിയത് ആരാണ്? ആർക്കു വേണ്ടിയാണ് പൂഴ്ത്തിവെച്ചത്? ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെയായി പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വാർത്തയാണത്. മലയാള സിനിമാ ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാർക്ക് സെക്സിൽ ഏർപ്പെടാൻ പെണ്ണിനെ ഏർപ്പാടാക്കുന്ന ഏതവനെയാണ് പിണറായി മന്ത്രിസഭ പേടിച്ചത്? ഏത് താല്പര്യം സംരക്ഷിക്കുന്നവളാണ് അവർക്ക് വേണ്ടി സംസാരിച്ചത്? അതിനുള്ള ഉത്തരം ഇപ്പോൾ വീണത് മുൻ സാംസ്കാരിക മന്ത്രിയായിരുന്ന എ കെ ബാലന്റെ വായിൽ നിന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചർച്ചയായത് ഒരു മൊഴി തന്നെയാണ്. വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താത്ത മൊഴി നൽകിയത് മഞ്ജു വാര്യർ എന്ന സൂചനകൾ ഹേമ കമ്മിറ്റിയിലെ പരാമർശങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട്. അതിനിടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ WCCയിലെ സ്ഥാപക അംഗം തന്നെ സമ്മർദ്ദം ചെലുത്തിയെന്ന് എ കെ ബാലൻ പറഞ്ഞു വെച്ചു. ഇതോടെ ആ WCCയിലെ സ്ഥാപക അംഗം വിവാദങ്ങളിൽ കുടുങ്ങുകയാണ്. അതുമാത്രമല്ല, എ കെ ബാലന് എതിരെയുള്ള ഒരു വിവരം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം നിരവധി നിയമസഭാ ചോദ്യങ്ങൾ ഇത് സംബന്ധിച്ച പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. 2019 ഡിസംബർ 31 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയത്. 2020 ഫെബ്രുവരി 5 റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട ഡോക്ടർ എം കെ മുനീർ MLA നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. റിപ്പോർട്ട് എത്രയും വേഗം ലഭ്യമാക്കുമെന്നായിരുന്നു എ കെ ബാലന്റെ മറുപടി. റിപ്പോർട്ട് പുറത്തുവരാൻ വിവരാവകാശ കമ്മീഷന് ഇടപെടേണ്ടി വന്നത് ചരിത്രമാണ്. റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ചു വരുന്നു തുടങ്ങിയ പതിവ് മറുപടികളാണ് നിയമസഭയിൽ എ കെ ബാലൻ പറഞ്ഞത്. ഇതിനുശേഷമാണ് ഇപ്പോൾ WCC അംഗം തന്നെ സ്വാധീനിച്ചുവെന്ന് പറഞ്ഞിരിക്കുന്നത്. ആരുടെയും സ്വകാര്യത ഹരിക്കുന്ന വ്യക്തി വിവരങ്ങൾ പുറത്തുവിടരുതെന്നാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ WCCയുടെ സ്ഥാപക അംഗം നൽകിയ മൊഴിയിൽ അത്തരത്തിലൊന്നും ഇല്ലെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ആ മൊഴി പുറത്തുവിടണമെന്നും അത് ആരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകേണ്ടതുണ്ട് എന്നുമുള്ള ചർച്ചയാണ് ഉയർന്നത്. ഇതിനിടെയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയവരിൽ WCCയുടെ സ്ഥാപക അംഗവുമുണ്ടെന്ന് എ കെ ബാലൻ പറഞ്ഞു വെച്ചത്. ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്നൊരു നിലപാട് വിവരാവകാശ കമ്മീഷൻ എടുത്തു. ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് സർക്കാർ എടുക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നത്. ആ പെറ്റീഷന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെ WCCയുടെ ഒരു സ്ഥാപക അംഗം ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നൊരു ഇടപെടൽ നടത്തി. ഹേമ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തുമ്പോൾ മൊഴി കൊടുത്ത ആൾക്കാർക്ക് എന്താണോ ഉറപ്പ് നൽകിയത് അതിന്റെ ഭാഗമായി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെയാണ് ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു ഘട്ടം എന്നായിരുന്നു ബാലന്റെ പരാമർശം. എല്ലാം സുതാര്യമാണെന്ന് പറയുന്ന ബാലനും ആ WCCയുടെ ഒരു സ്ഥാപക അംഗത്തിന്റെ പേര് പറയാൻ പക്ഷേ തയ്യാറായില്ല. സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ WCC അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യമുണ്ടായെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും സിനിമയിൽ ചൂഷണങ്ങൾക്കുമെതിരെ സംസാരിച്ചതിന് അവരെ വാസ്തവത്തിൽ സിനിമയ്ക്ക് പുറത്തു നിർത്തുകയായിരുന്നു. WCC അംഗങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലെന്ന് ഒട്ടേറെ പുരുഷന്മാർ പരസ്യമായി പറഞ്ഞതായി അംഗങ്ങൾ പറയുന്നു. WCCയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടിക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചത്. സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാടാണ് ഇവർ കമ്മീഷന് മുന്നിൽ ആവർത്തിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു. സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലുമില്ലെന്ന് ഇവർ പറഞ്ഞു. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ്. മനഃപൂർവ്വം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താല്പര്യമെന്നോ വേണം ഈ മൊഴികളെ വിലയിരുത്തേണ്ടതെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മഞ്ജു വാര്യർ WCCയിലെ സ്ഥാപക അംഗമാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ചതിനു ശേഷം പ്രശ്നങ്ങൾ ചർച്ചയാക്കിയതും ഗൂഢാലോചന തിയറി ഉയർത്തിയതും മഞ്ജുവാണ്. പിന്നീട് WCCയിൽ നിന്നും മഞ്ജു പിന്നോട്ട് പോയി, നിരവധി സിനിമകളിൽ ഭാഗവുമായി. ഈ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റിയിലെ പരാമർശങ്ങൾ മഞ്ജുവിന്റെ നേരെ തിരിയുന്നത്. വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാം നല്ല രീതിയിലാണെന്ന് പറയുന്ന ആ മൊഴി പുറത്തു വന്നാൽ എല്ലാത്തിനും വ്യക്തത വരും. ഇതിനൊപ്പം സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച ആ നടിയുടെ പേര് പുറത്തു പറയേണ്ട ധാർമ്മിക എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ എ കെ ബാലനുമുണ്ട് എന്ന് ഓർക്കണം. നന്ദി.